അയ്യോ തീർന്നോ? വെള്ളം ചേർത്താണെന്ന് അറിയരുതേ ഭഗവാനെ. അമ്മുമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നീ കരുതി കാണോ? ഓ എന്റെ അമ്മൂമ്മേ, കാ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ, അത് ഇന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്റെ കൺട്രോൾ കളയരുത്, ഇതുകൊണ്ട് കഴിച്ചേ പിടിക്കും. എത്ര വലിയ തറവാട്ടി ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായി ഇത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ അമ്മൂമ്മേ? കാലത്തേ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്, എനിക്ക് ആണുങ്ങടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നോ മക്കളെ? ഉണ്ടെങ്കി രണ്ടെണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാരമിട്ടാ എല്ലാം വലിച്ചു വരുത്തി ഞാൻ ഹോമിയ മരുന്ന. അച്ഛാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്ന് ഉറങ്ങണമെന്നായാലും പറഞ്ഞത്. ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിക്കാനാ. എന്റെ അമ്മേ, ആരാടാ എനിക്ക് വയറിളക്കമാണെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, അയ്യോ ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനാ അങ്ങനെ കറങ്ങി കിടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസനകത്ത് ഇരുന്നത്. ആ മരുന്ന് ഇങ്ങനാടാ. ഉണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാ. പണ്ടോറടങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീണ് കിടക്കണ്ടാവും. വേഗം എന്തെങ്കിലും തന്നേ, ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോവാ. ഇപ്പൊ തരാം മോനെ, കഞ്ഞി ഇപ്പൊ ആവും. കഞ്ഞിയോ? പലഹാരം ഒന്നും ഉണ്ടാക്കില്ലേ? പ്രേമേട്ടിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ തുടങ്ങും. പണ്ട് ആനയും കുതിരയും ഒക്കെ ഉണ്ടായിരുന്ന കഥ പറഞ്ഞ കാര്യ. അതൊക്കെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? എങ്ങനെ കഴിയേണ്ട കുട്ടികളാ നിങ്ങള്. ഇപ്പൊ കണ്ടില്ലേ, ഒരു നേരം പോലും വായിക്ക് രുചിയുള്ള ആഹാരം കഴിക്കാതെ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? ഞാനൊരു ഉഗ്രൻ തമാശ പറഞ്ഞല്ലേ. പലഹാരം എന്ന് കേൾക്കുമ്പോ അമ്മ പൊട്ടിച്ചിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. നിങ്ങോട്ട് നോക്കിയേ, ഇതൊക്കെ മാറും അമ്മേ. എനിക്കൊരു ഉഗ്രൻ ജോലി കിട്ടട്ടെ, പിന്നെ അമ്മ നോക്കിക്കോ. നമുക്ക് താമസിക്കാൻ വലിയൊരു ബംഗ്ലാവ്, അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാൻ കാറ്, കഴിക്കാനാണെങ്കിൽ മൂന്ന് നേരം പലഹാരവും. അതൊന്നും വേണ്ട. മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയ മതിയായിരുന്നു. മുത്തശ്ശ, എന്താ എന്ത് പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയെന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ. സാറേ, ഞാൻ വെയിറ്റ് ചെയ്യണോ? താൻ വെയിറ്റ് ചെയ്യണ്ട, ഓട്ടോ വെയിറ്റ് ചെയ്താ മതി. ആരാ? ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ? അതെ, എന്താ കാര്യം? ഞാൻ ബാബാ ബ്രദേഴ്സിന്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്നും പറയാം. ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു വിരോധമില്ല. ഏത് ബാബാ ബ്രദേഴ്സിന്റെ ഏത് മാനേജർ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, വിറ്റു എന്ന് കേട്ടു. അത് ഇപ്പോഴാണ് കേട്ടത്. വിറ്റിട്ട് കാലം കുറയായി. അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം. അതിനെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല, കാർ വാങ്ങിയത് ആ ഡ്രൈവർ തന്നെയാ. ശമ്പളം കുടിച്ചേ ഒരുപാടായപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്ന ആള് കാർ കൊണ്ടുപോയി. ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്കാം. അപ്പൊ അതും പോയി. അല്ല, എന്താ കാര്യം? ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. നല്ല കുടുംബത്തിൽ നിന്ന ആളാവുമ്പോ ധൈര്യമായിട്ട് നിർത്താലോ എന്ന് കരുതി. വേറെ നോക്കാം. ഹലോ, ഒരു മിനിറ്റ്. ഒന്നിങ്ങൊന്ന്, നമ്മളാരാന്നാ പറഞ്ഞേ? നമ്മളാരാണെന്ന് അറിയില്ല, ഞാൻ ഈശ്വരപിള്ള. അല്ല, ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ അത് താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. എന്ത് കിട്ടും? അസലും അല്ല കിട്ടും. അല്ല, ശമ്പളത്തിന്റെ കാര്യല്ലേ? നല്ല ശമ്പളം കിട്ടും, അതുകൊണ്ട് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം. ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ? നല്ല കഥയായി. ശമ്പളം മാത്രമല്ല വേറെ പലതും കിട്ടും. ഓ, ഒരാളുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം അല്ലേ? ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. വലിയ വിദ്യാഭ്യാസം ഉള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും മലയാളിമാർക്ക് ഇഷ്ടമല്ല. എങ്കിൽ ബികോം വരെ പഠിച്ചിട്ടുണ്ടോന്നും പറയണ്ട. വല്ല പത്താം ക്ലാസ്സിൽ മൂന്നോ നാലോ കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി. വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട. വല്ല ഓവർ ബ്രിഡ്ജിന് അടിയിലാണ് താമസം പറഞ്ഞു. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ ഉപകാരമായി. ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ.
ഈ ഞാൻ തന്നെ ചുമിച്ചു നോക്കാം. മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പ്ലീസ്, ഈ ജോലി എനിക്ക് തന്നെ വാങ്ങിത്തരണം. ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. എന്നാലും ഈ ഡ്രൈവർ പണിക്കൊക്കെ നീ പോണോ? ഡ്രൈവറോ മാനേജറും അല്ലേടാ നീ പറഞ്ഞത്? അത് പിന്നെ മാനേജർ തന്നെ ഡ്രൈവറാണെന്ന് അയാൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ. അത് എനിക്കൊരു ഡ്രൈവർ കൂടി ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ. എന്താടാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമചന്ദ്രൻ പേര് തന്നെ പശ കാണല്ലോടാ. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടത്ത ഒന്നിക്കില്ല. ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ, എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. ഈശ്വരവിളെ ഓ മാഡോ. നല്ല പക്വതയും പ്രായമുള്ള ഒരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രേമലസിനെ പോലെ ഒരുത്തിനെ അവിടെ കൊണ്ടുവന്നിരിക്കണേ. കാഴ്ചക്ക് പ്രേമലസിനാണെങ്കിൽ ഉള്ളില് ഭരതഗോപിയാ. പ്രണയരോഗം ലവലേശയില്ല. നീ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തെങ്കിലും വൃത്തികേടവൻ കാണിച്ചാൽ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. ഒടിച്ചോ? അവന്റെ രണ്ട് മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ. അവന്റെ അല്ല, നിന്റെ മുട്ടുകാലിന്റെ കാര്യമാ ഞാൻ പറഞ്ഞേ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. പ്രേമേന്ദ്രന്റെ പേരിലുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ. അനിയമ്പാവയും ജേട്ടമ്പാവയും ആരാണെന്ന് നീ അറിയും. പ്രേമേന്ദ്രനെ പെട്ടെടുക്ക്. എനിക്ക് അപ്പോഴേ അറിയാം, ഞാനല്ല ആ പെമ്പിള്ളേരാണ്. നിന്നെ ജോലിക്ക് എടുത്തു എന്നാ ആ പറഞ്ഞത്. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. വാ, താമസം കാണിച്ചു തരാം. അയ്യോ.